റഫ മെഹനാസ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരിയുടെ ആത്മഹത്യ അല്ലെങ്കിൽ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഇപ്പോൾ റഫയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് റീഫയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അതേസമയം റഫയുടെയും മെഹനാസിന്റെയും ഇടയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതായും പുറത്ത് കാണുന്ന പോലെ ഇവരുടെ ജീവിതം അത്രയധികം സന്തോഷകരമല്ലായിരുന്നു എന്നും ഇപ്പോൾ പോലീസിനോട് റീഫയുടെ ബന്ധുക്കൾ തന്നെ വിവരം നൽകിയെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് വരുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് റഫയും മകനും അതുപോലെ തന്നെ ഭർത്താവായ മെഹനാസും ദുബായിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോകുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ പോയതെങ്കിലും പിന്നീട് മകനായ രണ്ട് വയസ്സുകാരനെ നാട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും ആക്കി അടുത്താക്കിയിട്ടാണ് റിഫ തിരിച്ച് ദുബായിലേക്ക് പോകുന്നത് അവിടെ എത്തി റഫ ഷോപ്പിൽ ജോലിയും ആരംഭിച്ചു എന്നാൽ മെഹനാസിന് അവിടെ ജോലി ലഭിച്ചിരുന്നില്ല ഇതിനെ തുടർന്ന് വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിയാറായപ്പോൾ മെഹനാസ് തിരിച്ച് നാട്ടിലേക്ക് വരാൻ തീരുമാനമെടുത്തു ഒപ്പം റഫയേയും കൂടെ കൊണ്ടുവരണമെന്ന് മെഹനാസ് നിർബന്ധം പിടിക്കുകയായിരുന്നു എന്നാൽ ഒരു വീട് ണമെന്നുള്ള സ്വപ്നവുമായി റഫ ദുബായിലേക്ക് പോയത് കൊണ്ട് തന്നെ എന്തെങ്കിലും സമ്പാദിക്കണമെന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു റഫയ്ക്ക് ഉണ്ടായിരുന്നത് ഇതിനിടയിൽ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോകൾ ഇടാനുമൊക്കെ റഫ സമയം കണ്ടെത്തിയിരുന്നു ഇതുവഴി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സമ്പാദ്യവും റഫയ്ക്ക് ഉണ്ടായിരുന്നു ഓരോ രൂപയും കൂട്ടിവെച്ച് ഒരു വീടെന്ന സ്വപ്നം സഫലമാക്കാൻ റഫ ശ്രമിച്ചപ്പോൾ റഫയുടെ ഉള്ള സമ്പാദ്യമെല്ലാം ചിലവഴിക്കാനാണ് മെഹനാസ് ശ്രമിച്ചിരുന്നത് ഇതിന്റെ പേരിൽ ഇരുവരുടെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വീട്ടുകാർ പറയുന്നു റഫയുടെ ഫോൺ പോലും സിന്റെ കയ്യിലായിരുന്നുവെന്നും കടയിൽ നിന്നായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് റഫയുടെ പണം ചിലവാക്കുകയും ഫോൺ പിടിച്ചു വെക്കുകയും മെഹനാസ് ചെയ്തിരുന്നതായും ഇവർ പറയുന്നു അതുകൊണ്ട് തന്നെ റഫയുടെ മരണകാരണം പുറത്തു കൊണ്ടുവരാൻ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ട് ദുബായിൽ പരാതി നൽകുമെന്നാണ് ബന്ധുവായ കമാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു മാസം മുൻപാണ് റുഫ ദുബായിലേക്ക് തിരിച്ചു പോയത് നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ മരിക്കാനുള്ള കാരണം എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് വിവാഹമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നടന്നത് ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്നും പോലീസ് പറയുന്നു കെ എം സി സിയുമായി ബന്ധപ്പെട്ട് അവിടെ പരാതി നൽകാനാണ് തീരുമാനമെന്നും കമാൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ റഫ താമസിച്ചിരുന്ന ദുബായ് പോലീസിനായിരിക്കും ഇനി പരാതികൾ നൽകുക എന്നും അവിടുത്തെ അന്വേഷണങ്ങൾ സജീവമാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് എടുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും റഫയുടെ ബന്ധുക്കൾ ഇപ്പോൾ തുറന്നു പറയുകയാണ് കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തിയാക്കി ബാക്കി നടപടികളെല്ലാം കഴിഞ്ഞ് റഫയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചതും റഫയുടെ ഖബറടക്കമെല്ലാം കഴിയുകയും ചെയ്തിരുന്നു റഫയുടെ രണ്ട് വയസ്സായ മകൻ ഇപ്പോൾ റഫയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് നിൽക്കുന്നത് അതേസമയം ഖബറടക്കത്തിന് വന്ന മെഹനാസിനും കുടുംബവും അല്ലെങ്കിൽ മെഹനാസും കുടുംബവും ും റഫയുടെ വീട്ടുകാരും തമ്മിൽ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് മെഹനാസും കുടുംബവും തിരിച്ചു പോവുകയായിരുന്നു റഫയുടെ ഖബറടക്കത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഒന്നും തന്നെ എടുക്കരുതെന്ന് കർശനമായി ബന്ധുക്കൾ മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടിരുന്നു നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആ കുടുംബത്തിന് തന്നെയാണ് ചില അസ്വസ്ഥതകളും മറ്റും ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് സത്യം പുറത്തു കൊണ്ടുവരുമെന്നും തങ്ങളുടെ പൊന്നുമകളുടെ മരണത്തിന് ഉത്തരവാദികൾ ആരായെന്നാലും അവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ആ അച്ഛന്റെ അമ്മയുടെയും ഒരേ രീതിയിലുള്ള സംസാരവും അല്ലെങ്കിൽ അവരുടെ തീരുമാനവും എല്ലാം തന്നെ ആ കുഞ്ഞിനെങ്കിലും നീതി കിട്ടണമെന്നും ഇപ്പോൾ എല്ലാ പേരും ആഗ്രഹിക്കുന്നു